നമ്മളെ വീര് വരുന്നുണ്ട്. വീരുവിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ പറഞ്ഞോളൂ. വീരു, അലി പാസ്റ്റർ ശരിക്കും മുസ്ലിം ആയിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദിച്ചോ. ആ മുസ്ലിം ചോദിച്ചോ. അലി പാസ്റ്റർ മുസ്ലിം ആയിരുന്നോ എന്നാണ് എന്റെ ചെറിയ ചോദ്യം. എന്താ എന്താണോ സംശയം? അലി എന്ന് കേട്ടുകൊണ്ട് ചോദിച്ചാ. അതെ. അപ്പൊ മുസ്ലിം ആയിരുന്നോ എന്നാണ് ഉത്തരം. എന്റെ ജനിച്ചതൊക്കെ എങ്ങനെ കുടുംബത്തിലാവും? എന്റെ ഉമ്മയും ബാപ്പയൊക്കെ മുസ്ലിം ആയിരുന്നു. ഞാനും മുസ്ലിം അല്ല ഇപ്പോ. ഉമ്മയും ബാപ്പയൊക്കെ മുസ്ലിം ആയിട്ടാണ് ചോദ്യം. യെസ് ഓർ നോ? ആ ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. യെസ് യെസ് എന്നാണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ ചോദ്യം. നമ്മുടെ ഒരു ചോദ്യമല്ലേ, എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ. ആ ചോദിച്ചോളൂ. നമ്മള് നമ്മുടെ നാടൻ ഭാഷ ചോദിക്കണ പോലെ ചോദിക്കണോളൂ. നമ്മൾ മരിക്കൂലോ? നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം അല്ലല്ലേ നമ്മൾ ഈ ഗ്രൂപ്പിൽ വെച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ ഇത് സിമ്പിൾ. ഒരു പ്രാവശ്യം അല്ലല്ലോ. ഇതിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കാം. ഇപ്പൊ സംസാരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കാവേ. സംസാരിച്ചതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ സിമ്പിൾ ആയിട്ട്. എന്നാ ശരി, സംസാരിച്ചൊന്നും കേൾക്കാതെയാണ് പിന്നെ വന്ന് ചോദിക്കുന്നത്. ഇല്ലല്ല, ഞാൻ ഇപ്പൊ നിങ്ങളെ കാണാൻ കിട്ടുന്നില്ല. ഞാൻ ഇതിപ്പോ തീർത്തു. ഇത് രണ്ട് സെക്കൻഡ് ഞങ്ങളെ കാണാൻ കിട്ടത്തില്ല. ഞാൻ ഈ ഗ്രൂപ്പിൽ എപ്പോ ഉണ്ടല്ലോ, എന്നും ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു, മിഞ്ഞാന്നും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ വരൽ തുടങ്ങി പിന്നെ കുറച്ചു കാലം വന്നില്ല. കാരണം ഞാൻ ഒരു പുസ്തകത്തിന്റെ പണിയിലൊക്കെ ആയതുകൊണ്ട്. എന്റെ മനസ്സിൽ നിന്ന് ഇപ്പൊ തന്നെ ചോദ്യം പോവും. നമ്മള് മരിക്കൂലോ? മരിക്കോ? മരിക്കൂന്ന് ഉറപ്പല്ലേ? ആണോ? ആ എനിക്കറിയത്തില്ല. അല്ല, താങ്കൾക്ക് ഉറപ്പാണോ അല്ലേന്ന് പറഞ്ഞാ മതി. എന്റെ ഉറപ്പല്ലല്ലോ. വീരുവിന് എന്റെ ഉറപ്പാണുള്ളത്. മരിക്കും ഞങ്ങള് പോകും. നിസാരമുള്ളൂ, നിസാരൻ നമ്മള് നാടൻ ഭാഷയിലുള്ള സംസാരമുള്ളൂ. സമയത്ത് ഉള്ള ചോദ്യമാണ് ചോദിക്കണത്. അതിനുള്ള മറുപടിയാണ് തരേണ്ടത്. നമ്മള് മരിക്കുന്ന സമയത്ത് ഇസ്ലാമിക ചോദ്യമാണോ ചോദിക്കുന്നത്, ക്രൈസ്തവ ചോദ്യമാണോ ചോദിക്കുന്നത്? ക്രൈസ്തവർ വിശ്വാസ പ്രകാരം ബൈബിളിൽ നിന്നാണോ ചോദിക്കുന്നത്, അതോ ഖുർആൻ ഹദീസിൽ നിന്നാണോ ചോദിക്കുന്നത്? ചോദിച്ചു തീർന്നോട്ടെ, എന്നിട്ട് തീരുമാനിക്കാലോ. ഞാൻ എനിക്ക് മലയാളത്തിലൊക്കെ കവറിലേക്ക് ഇങ്ങനെ വയ്ക്കൂലോ, എന്നിട്ട് പലകയൊക്കെ വയ്ക്കൂ. ആ പലകയൊക്കെ വെച്ച് കഴിയുമ്പോ കൊറേ ആളുകൾ വട്ടം കൂടിയിരുന്നോണ്ട് മൂന്ന് പിടി മണ്ണെടുത്ത് ഓരോരുത്തരും മൂന്ന് പിടി മണ്ണെടുത്ത് മണ്ണി കടവറിലേക്ക് ഇടൂ. അപ്പൊ താങ്കളോടുള്ള ചോദ്യം ഇതാണ്. ഈ നമ്മൾ മണ്ണെടുത്ത് ഇടുന്ന സമയത്ത് ഇസ്ലാമിൽ എന്താണ്, അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്താന്ന് താങ്കൾക്ക് അറിയാമോ? ഇല്ലേ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, എനിക്കറിയത്തില്ല. പറഞ്ഞോളൂ വീരു. അപ്പൊ താങ്കൾ മുസ്ലിം ആയിരുന്നോ എന്ന്? ആണോ അല്ലേ എന്നുള്ള പ്രശ്നമല്ലല്ലോ ഇവിടെ. ഇവിടെ വീരു പറഞ്ഞോളൂ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞോളൂ. വീരു മുസ്ലിം അല്ലേ ഇപ്പോ? വീരു ഇപ്പൊ മുസ്ലിം ആണോ? പ്രാർത്ഥനയുണ്ട്. അപ്പൊ എന്നാ പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞതെന്ന് പറ. എന്നാ പറഞ്ഞോളൂ. മിൻഹാ നുഹ്ലിജുക്കും മിൻഹാ താറത്തൻ നുഹ്റാന്നൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ഓരോ പറഞ്ഞു ആ പ്രാർത്ഥന ചെല്ലേ, പ്രാർത്ഥന ചെല്ലേ. വീരു മുസ്ലിം ആണോ? ആ മുസ്ലിമാണ്. മുസ്ലിമാണ്. എന്നാ പ്രാർത്ഥന ഒന്ന് ചൊല്ലിയേ, എന്നാ കേക്കട്ടെ ഒന്ന്. അത് ഖുർആനിൽ വന്നൊരു വാക്കാണ്. ഖുർആനിലായിക്കോട്ടെ, വീരൊന്ന് പറ, പ്രാർത്ഥിക്കേ. അത് ഈ അത് അങ്ങോട്ട് പോയതേ. ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കേ. എന്താണ് കവറിൽ വെച്ചുകൊണ്ട്? ആ നമ്മളിപ്പോ സാധാരണ അഞ്ച് പ്രാവശ്യം നിസ്കരിക്കുമ്പോ എല്ലാ ദിവസവും ഏത് പ്രാവശ്യം നിസ്കരിച്ചാലും നിക്ക ഞാൻ പറയട്ടെ പറഞ്ഞു തീർന്നിട്ട് പറ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന. നമ്മളെ സാധാരണത്തെ നിലയിൽ ഇത് മരിക്കുമ്പോ മാത്രല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇന്നല്ലാഹു വമലായികത്തു യുസല്ലു അല നബിയു യാ അയ്യുല്ലദീന ആമനു എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അത് അറിയാമോ വീരുവിന്? പ്രാർത്ഥിക്കാറുണ്ട് സാധാരണ. അഞ്ച് പ്രാവശ്യം നിസ്കരിക്കുന്ന സമയത്ത് വീരു അത് പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ നിസ്കരിക്കാറുണ്ട്. എന്നെ വിട്. ഞാൻ ചോദിച്ചത് മരിച്ച സമയത്ത്
മൂന്ന് പിടിമണ്ണ് ഇടുന്ന സമയത്തുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരു പിടിമണ്ണ് ഉണ്ടോ? ആ പിടിമണ്ണ് ഇടുന്ന പ്രാർത്ഥന പിടിമണ്ണ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നിർബന്ധമായിട്ട് ഒരു വ്യക്തിയെ കബറിലിട്ട് മൂന്ന് പിടിമണ്ണ് കൊണ്ടുപോയി അവനെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഒന്ന് കൊണ്ടുപോകാൻ പറ്റൂലല്ല വീരു, കൊണ്ടാൻ പറ്റുമോ? ഈ മൂന്ന് പ്രാവശ്യം ഈ മണ്ണങ്ങ് വാരിയിട്ടത് കൊണ്ട് അദ്ദേഹം നരകത്തിലോ സ്വർഗത്തിലോ പോവോ? കൊണ്ടാകാൻ പറ്റുമോ? ഈ മൂന്ന് മൂന്ന് പ്രാവശ്യം മണ്ണിട്ടതിന്റെ പേരിൽ നിക്ക് ഈ മൂന്ന് പ്രാവശ്യം മണ്ണിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതിന് മറുപടി പറ, ഇതിന് മറുപടി പറയാം. പലക വെച്ചു മണ്ണിട്ടു, എന്താണ് എന്റെ വീരു? ഇതെന്താ ഇതിന്റെ ഇതുണ്ടോ? ഇതിൽ വലിയ ഇമ്പോർട്ടന്റ് വല്ലതും ഉണ്ടോ? ഒരാളങ്ങ് കൊണ്ടുപോയി ഒരു മണ്ണിൽ വെച്ചു, അവനെ ഈ ഭൂമിയിൽ വെച്ച്, വിശുദ്ധ ബൈബിള് പറയുന്ന എന്താണെന്ന് പറയാം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം അവൻ പ്രാപിക്കുന്ന, അല്ലാതെ അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും അല്ല അവന് പ്ലെയിനിൽ നിന്ന് മരിച്ച് ചൂടായിട്ട് മരിച്ചാലും അവനെ സംസാരിക്കാം. ഞാൻ ഇനി ഉണ്ട് എന്റെ ചോദ്യങ്ങള്. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ആശയം എന്താന്ന് താങ്കൾക്ക് മനസ്സിലായില്ല. അങ്ങനെ പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന താങ്കൾക്ക് അറിയുമോ? ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല, ഇപ്പൊ ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ട് വളരെ വർഷമായി, 37 വർഷമായി. അതൊന്നും കുഴപ്പമില്ല. ഇനി ഞാൻ കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല. കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല. ഇല്ല സാറൊന്നും മിണ്ടാണ്ടിരിക്ക, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. മുസ്ലിമായ വീരു ആ പ്രാർത്ഥന എന്ന് ചൊല്ലിക്കേ, മുസ്ലിമായ വീരു ആ പ്രാർത്ഥന എന്ന് ചൊല്ലിക്കേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. മിൻഹാ ഹലക്കനാക്കും, ഒരു പിടി ഇടുമ്പോ അങ്ങനെ പറയണോ? അപ്പൊ സ്വർഗത്തിൽ പോവോ? അങ്ങനെ പിടി ഇട്ട അത് കേ, ആ പ്രാർത്ഥന ചൊല്ലിടുമ്പോ ഈ മൂന്ന് പിടി ഈ പ്രാർത്ഥിച്ച് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി സ്വർഗത്തിലാവോ? അല്ലേ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിടി ഇടുമ്പോ, അത് ഞാൻ പറഞ്ഞു. അതെ അതെ, അപ്പൊ ഈ ഒന്ന് രണ്ടും മൂന്നും പിടി ഇട്ട് കഴിഞ്ഞ് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവോ? അത് ഞാൻ പറഞ്ഞു തരാം, സ്വർഗത്തിൽ പോവില്ല. അതെ, ഇത് പറഞ്ഞു അടുത്തേക്ക് പോവോ? ഒന്ന് മ്യൂട്ട് ചെയ്തേ വീരു. ഒരു ചോദ്യം വീരു ചോദിച്ചു, ഇനി ഇപ്പൊ അലിപ്പാസ് ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട്, അല്ലാതെ വീരു മാത്രം പറഞ്ഞോണ്ടിരുന്നാൽ അതൊരു രസമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് അലിപാസ് ചോദിക്കുന്നതിന് മറുപടി പറയണം ആദ്യം. ഇനി വീരു പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞു. അല്ല, ഞാനും ചോദിച്ചത് വീരുവിനോട് ചോദിച്ചത് ഈ മൂന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥനയൊന്നും അല്ല വീരു ഉള്ളത്. നൂറുകണക്കിന് പ്രാർത്ഥന ഇല്ലേ അവിടെ? അത് അറബിയിൽ ഇങ്ങനെ ചൊല്ലിയല്ലേ. എന്തൊക്കെയാണ് പാസ്റ്ററിന്റെ മറുപടി പറഞ്ഞുതരാം. ഈ അലൻസ് പാസ്റ്ററിന് എന്റെ മറുപടി പറഞ്ഞു. ഈ മൂന്ന് പിടി ഇട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോവാ നരകത്തിൽ പോവാന്നല്ലേ സാറ് ചോദിച്ചത്? ഈ മയ്യത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഈ മൂന്ന് പിടി ഇട്ടുകൊണ്ട് പോവോ ഇല്ലേന്നല്ലേ ചോദിച്ചത്? അതെ. ആ ഓക്കെ, അത് പോവോ ഇല്ലെന്ന് തീരുമാനം എടുക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ച അത് പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു തീരുമാനം എടുക്കുന്ന കാര്യം അള്ളാഹുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അള്ളാഹുവും ഞാൻ പറയട്ടെ, ഞാൻ പറയാം. വീരു പറയട്ടെ, ഇന്നല്ലാഹ ഓ മലായിക്കത്തുഹു സല്ലൂന, അള്ളാഹുവും മലക്കുകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ. ഇന്നും ഇന്ന് വീരു പള്ളിയിൽ പോയിരുന്നെങ്കിൽ പറയട്ടെ, പറയട്ടെ, ലുഹുറ് നിസ്കരിക്കാനോ അസ്ർ നിസ്കരിക്കാനോ സുബ്ഹ് നിസ്കരിക്കാനോ പോയിരുന്നെങ്കിൽ ഈ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന മുഹമ്മദിന് വേണ്ടി ചൊല്ലുമായിരുന്നില്ലേ? എന്നിട്ടെന്താ 1400 കൊല്ലായിട്ട് അള്ളാഹുവും അള്ളാഹിന്റെ മലക്കും കോടാന കോടി 100 കോടിയോളം മുസ്ലിങ്ങളുണ്ടെന്ന് പറയും. ഈ 100 കോടി ജനങ്ങളും നിസ്കരിക്കുന്നവരല്ലേ? എന്നിട്ട് മുഹമ്മദിന് സമാധാനം കിട്ടിയോ? അള്ളാഹ് ഒരു തീരുമാനം എടുക്ക, അള്ളാഹ്ക്ക് പറ്റിയോ വീരുവേ? എന്ത് പറ്റി? പിന്നെന്തിനാ വീരു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ ഈ പ്രാർത്ഥന പിന്നെന്തിനാ വീരോ? തീരുമാനം എടുക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ഉത്തരം കിട്ടിയ പ്രാർത്ഥനക്ക് പിന്നെന്തിനാ വീരോ മറുപടി കൊടുക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അലിസ്പാസ്റ്ററിന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടോ? ഒന്നുമില്ല, തെറ്റിദ്ധരണം. എനിക്ക് ഈ തെറ്റിദ്ധാരണ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ആ അത് ഞാൻ പറഞ്ഞ് വിശദമാക്കി തരാം. ആ വിശദമാക്കുന്നാലേ. ആ അത് കുറി സാറേ, ഞാൻ ഒരു മലയാളം പറയാം, അതിന്റെ മലയാളം ഒന്ന് വിവർത്തനം ചെയ്ത് താട്ടെ, എന്നിട്ട് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഹലോ,
മലയാളത്തിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ ഇനി ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലൊന്നും പറയണ്ട, അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും മലയാളം അറിയാലോ. അല്ലല്ല, എനിക്ക് ഇത്തിരി മലയാളത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊരു വാക്ക് പറയാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, എന്നാ ഒരു കാര്യം ചെയ്യ, ഇംഗ്ലീഷിൽ പറഞ്ഞോ. മലയാളത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇല്ല ഗുരു, ഒരു സെക്കൻഡ് നിർത്തിക്ക്, ഞാൻ ഈ കുരിസാറിന്റെ അടുത്ത് പറയട്ടെ. കുരിസാറെ കേൾക്കാമോ? പറയൂ പറയൂ. ആ അതായത് ഞാനും 40 പേരും എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു തന്നെ. ഞാനും 40 പേരുമോ? എങ്ങനെ പറഞ്ഞേ? ഇത് പണ്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അലിബാബി 41 കള്ളന്മാരെന്ന് പറഞ്ഞതുപോലെ ഒരു ചോദ്യം ആ കുറി ചോദിക്കുന്നത് അല്ലേ കുറി? അല്ല അല്ല വീരു, എന്തോ പറഞ്ഞു അലിബാബി 41 കള്ളന്മാരും, അപ്പൊ എത്രയായി എന്ന് ചോദിക്കുന്നത് പോലെ. വീരു ഒന്നുകൂടെ പറഞ്ഞേ. ഞാനും 40 പേരും, ഞാനും പിന്നെ 40 പേരും എന്ന് മലയാളത്തിൽ ഒരാളോട് പറയാണ്. അന്ത് അതില് സാറിന് എന്താണ് അതില് മനസ്സിലായത് ഒന്ന് പറഞ്ഞു തന്നാല് എനിക്ക്. മേ ഓർ 40 ആദ്മി ഹിന്ദി ആതേ ഹിന്ദി ചലേഗ കോയി ഭി ചലേഗ മേ ക്യാ ബോൾ റഹ മേ ഔർ സാത് 40 സാത് വീരു നെ ഹിന്ദി നഹി ആതാ ഹൈ ഹിന്ദി ബോൽ നഹി സക്താ കിസ്കോ മലയാളം ബോൽ നഹി സക്താ ഹൈ अरबी बोल नहीं सकता. पल्लीकुडम में जाके पढ़ा नहीं है, ये तो प्रॉब्लम है मेरा. मैं जो दिल के अंदर प्रॉब्लम नहीं है, अरबी वर हिंदी वर പിന്നെ അവിടെ കൊണ്ടുതിനെ ഈ പ്രോബ്ലം കൊണ്ട് കൊടുക്കുന്ന പ്രോബ്ലം എന്നുള്ള വാക്ക് ഹിന്ദി അല്ലല്ലോ വീരു. അലി സാറേ ഒരു 2 സെക്കൻഡ് ഒന്നും വേണ്ടണ്ട്, ഞാൻ ഈ കുരി സാറായിട്ട് ഒന്ന് സംസാരിച്ചിട്ടില്ലേട്ടെ. വീരു എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും അതായത് ഒരു മലയാള ഭാഷ, ഞാൻ ഒരു സാറിനോട് ഒരു വാക്ക് പറയാനാണ്. ഞാനും 40 പേരും പിന്നെ 40 പേരും കൂടി ഒരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ സാർ എന്ത് മനസ്സിലാക്കി? അത്രയാണ് എനിക്ക് അറിയേണ്ട കാര്യം. 41 പേര് എവിടെ പോയി എന്ന് മനസ്സിലാകും. ഞാനും അതായത് 41 പേര് പോയി, ഞാനും ഉണ്ട്, പിന്നെ ഒരു 40 പേര് വേറെ ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശരി, ഇനി അലി സാറിലേക്ക് വരാം. ഇനി ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത്. അതായത് അലി സാറെ, ഞാനും എൻ്റെ മലായിക്ക് കത്തുകളും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളും പ്രകീർത്തനം ചെയ്യുക എന്ന് അള്ളാഹു പറയുമ്പോൾ, അപ്പോൾ അതിൽ പ്രാർത്ഥന എവിടെയാണ് വന്നത്? അള്ളാഹു ആരോടും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, വെറുതെ എന്തിനാ ഇല്ലാത്തത് പറയണത്? ഇനി അലി സാറ് പറഞ്ഞോ. അള്ളാഹുവും മലക്കുകളും എന്തിനാണ് ഈ നബിക്ക് വേണ്ടി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്? മനസ്സിലായോ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബിയ്, നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുമാര് മലക്കുകളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുവീൻ എന്നാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അള്ളാഹു പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല ആ ഭാഗം എഴുതിയിരിക്കുന്നതെങ്കിൽ താങ്കൾ എനിക്ക് എന്ത് തരും? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓതിയതുപോലെ എല്ലാം എഴുതിയിരിക്കുന്നത്. ഇന്നല്ലാഹു വമലായികതുഹു, അങ്ങനെ വളച്ചൊടിക്കണോ? അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നീ പറഞ്ഞതുപോലെ എഴുതിയിരിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒരാളുടെ അടുത്ത് വർത്താനം പറയട്ടെ, പ്ലീസ് ഡോണ്ട് ടോക്ക് മീ. ആ പറയൂ. 33 വളരെ വ്യക്തമായിട്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് യാതൊരു ഇല്ല, ഒരു പ്രശ്നമില്ല. ഏത് അധ്യായത്തിൽ? ആ ആ ഖുർആന് ഏത് അധ്യായത്തിൽ? 33 സൂറ 33 അതിൽ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, വളരെ വ്യക്തമായിട്ട് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിരിക്കുക അത്. വളരെ വ്യക്തമായിട്ട് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇന്നല്ലാഹു മലായികതുഹു സല്ലുന അലൻ നബിയ്,
ആമനോ വളരെ വ്യക്തമായിട്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, സംശയമില്ല കാര്യത്തിനകത്ത്. പിന്നെന്തിനാ അവിടെ കോട്ടി മറിക്കുന്ന, എന്താ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? 33:56 കേട്ടോ. ആ വളരെ വ്യക്തമായിട്ട് പറയ, എവിടെ വളരെ വ്യക്തമായിട്ട്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയു. വായിച്ചില്ലേ മുഴുവനായിട്ട്? അങ്ങ് വായിച്ചിട്ടുണ്ട്. വീരേ, എന്താ തെറ്റെന്താ? അത് ഞാൻ വായിക്കട്ടെ. നീ വായിച്ചാലും ആര് വായിച്ചാലും മാറ്റില്ലല്ലോ. ഞാൻ വായിച്ച നീന്റെ, ഞാൻ വായിച്ചു തന്നു, ഞാൻ വായിച്ചു തന്നു. ഇന്നല്ലാഹ, എന്നാ പിന്നെ ഞാൻ എം എം അക്ബറിനോട് പറ, നിങ്ങളെ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ തെറ്റാണ് എന്ന് പറ. ഇത് എം എം അക്ബർ പരിഭാഷപ്പെടുത്തിയതാ. നീ എന്താ ഈ കോട്ടി മാട്ടി പറയുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ടല്ലേ ആ ഖുർആൻ വായിച്ചത്? ഞാൻ അത് വളരെ വ്യക്തമായിട്ട പറഞ്ഞത്, വായിച്ചത്. ഇന്നല്ലാഹ, നിക്ക് ഇന്നല്ലാഹ വ മലായികതുഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും, യുസല്ലൂന സ്വലാത്ത് ചൊല്ലുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, അലൻ നബിയു നബിക്ക് വേണ്ടി, സത്യവിശ്വാസികളെ. വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥം? എന്റെ അർത്ഥം എന്താ നീ പറ? നീ പറഞ്ഞോ. ആ നീ പറഞ്ഞു. സലാത്ത് എന്ന് പറഞ്ഞ പ്രകീർത്തനം എന്നാണ്. സലാത്ത് ഏത് ഇതിലാണ്? നിങ്ങളെ വാക്കുകൾ എന്തല്ല പറയുന്നത്? ഇതിവിടെ ഒറിജിനൽ അർത്ഥത്തില്ല. പള്ളിയും പള്ളിക്കൂടെ ഒന്നല്ല, രണ്ടാ. രണ്ടല്ലേ? സ്വലാത്ത് സ്വല്ലൂന പറഞ്ഞാൽ എന്താ? സ്വലാത്ത് ചെല്ലുന്ന പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. യുസല്ലൂന പ്രാർത്ഥിക്കുക തന്നെയാണ്. പ്രാർത്ഥിക്കുക, അത് നിങ്ങൾ ഇപ്പൊ മാറ്റി, അത് നിങ്ങളിപ്പൊ മാറ്റി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രകീർത്തിക്കുക. നിങ്ങളെല്ലാം അലക്കിന്റെ അർത്ഥം രക്തക്കട്ടയെന്ന് മാറ്റി ഭ്രൂണമാക്കിയതുപോലെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ ഇതിന്റെ അർത്ഥവും മാറ്റി, യുസല്ലൂനയുടെ അർത്ഥവും മാറ്റി, അത്രേ ഉള്ളൂ. അല്ല, സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ ഉദ്ദേശിച്ചത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പറഞ്ഞോടെ പറയേ. സലാത്ത് അപ്പോ അപ്പൊ ഇവരൊക്കെ സലാത്ത് ചൊല്ലുകയാണോ? വിശ്വാസികളും സലാത്ത് ചൊല്ലുകയാണോ? യാ ഹയ്യു അല്ലദീ ആമനൂ, അവര് സലാത്ത് ചൊല്ലുകയാണോ? അല്ല, പ്രകീർത്തിക്കുകയാണോ? നിക്ക് ഇത് പറ നിക്ക് പിന്നീട് പറയുന്നത് യാ ഹയ്യു അല്ലദീ ആമനൂ. അപ്പൊ ഇവരും പ്രകീർത്തിക്കുകയാണോ? വിശ്വാസികളും അല്ല, വിശ്വാസികളോട് ആവശ്യപ്പെടാണ്. എന്ത് പ്രകീർത്തിക്കാനോ? നിങ്ങളും പ്രകീർത്തിക്കാൻ. അതെ, മുഹമ്മദാണ് ദൈവം, മുഹമ്മദാണ് ദൈവം, ദൈവം. അതെ, അപ്പൊ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് പോലെ ആവുന്നത്. ദാലിക്കൽ കിതാബ് ലാറൈബ ഫീ ഉദല്ലിൽ മുത്തഖീൻ. ദാലിക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദാലിക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കേക്കേ, നിക്കേ നിക്കേ, ദാലിക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് പോലെ വചനത്തിൽ നിന്ന് പോവല്ല. ദാലിക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് വേറെ വചനം. എനിക്ക് അതന്നെ നിക്ക് അങ്ങോട്ട് പോകാതെ ഒരു വാക്കിന്റെ അർത്ഥം പറയാം. ദാലിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? ഏത് അദ്ദേഹം ആട്ടെ, ഏത് അദ്ദേഹം ആട്ടെ, ദാലിക്ക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അതാ പറഞ്ഞ നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് ദാലിക്ക എന്നുള്ള വാക്ക് അറബി വാക്കിന്റെ അർത്ഥം എന്താന്ന് പറ അറബി വാക്കിന്റെ അർത്ഥം. അറബി വാക്കിന്റെ അർത്ഥം ചോദിച്ചു ഞാൻ. അറബി വാക്കിന്റെ അർത്ഥം ഞാൻ ചോദിച്ചത് ദാലിക്ക എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ആവട്ടെ, ദാലിക്ക എന്ന അറബി വാക്കിന്റെ അർത്ഥം. ഈ ടോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ടോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സംസാരം. അപ്പൊ ദാലിക്ക എന്ന് പറഞ്ഞ അർത്ഥത്തിന്റെ അർത്ഥം അല്ല അതിൽ ഞാൻ ചോദിച്ചതിന് അർത്ഥം വേണ്ടി പറ ദാലിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് പറ ദാലിക്ക എന്ന് പറഞ്ഞ എന്താ?
അത് ഏത് അർത്ഥം ഏത് ഡിക്ഷണറിയിലാ? വീരു പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഡിക്ഷണറിയാണോ ദാലിക്ക എന്ന് പറഞ്ഞ ഇതെന്നുള്ള അർത്ഥം? ഏത് ഡിക്ഷണറിയിലാണ് കാണിച്ചു തന്നെ? ഇങ്ങനെ എനിക്കറിയാവുള്ളൂ. അതൊക്കെ അവിടെ വരട്ടെ. ദാലിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ചോദിച്ചത്, എന്റെ അറബി അർത്ഥം എന്താ? തോക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞു. അപ്പൊ ദാലിക്ക എന്നുള്ള വർത്തന്റെ ആ അത് ആ ഓക്കെ. അപ്പൊ പിന്നെ എങ്ങനെ ഇത് എന്നുള്ള വാക്ക് എങ്ങനെ വന്ന്? അത് കൂട്ടി വരുമ്പോ എങ്ങനെ കൂട്ടി വരുമ്പോ എങ്ങനെ അങ്ങനെ വരിക? അത് എന്നല്ലേ വരിക? അത് അതിൽ അതൊക്കെ അതങ്ങ് പോട്ടെ. ഉദല്ലിൽ മുത്തക്കിങ്ങനൊക്കെ പിന്നെ പറയാം. ഇത് എന്നുള്ള വാക്ക് ദാലിക്ക എന്നുള്ള വാക്കിന് ഇത് എന്നുള്ള അർത്ഥം എവിടുന്നാണ് വീരു പഠിച്ചത്? ഏത് മദ്രസിലാ പഠിച്ചത്? ആരായിരുന്നു ഉസ്താദ്? ദാലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുസ്തകം, ഈ പുസ്തകത്തെ പറ്റി പരിചയം. നാണം കെട്ട പരിപാടി. ഇനി അവിടുന്ന് വന്ന് വെറുതെ കള്ളം പറയാനായിട്ട് കേറി വന്നാണെന്ന് തോന്നല്ലോ. ഇല്ലെന്ന് കള്ളം പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഈ കിതാബിനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്താ. ഈ കിതാബിനെ പറ്റിയല്ല, ആ കിതാബിനെ പറ്റി എന്നാ പറയുന്നത്. ഈ കിതാബിനെ പറ്റിയല്ല, അത് ആ കിതാബ്. അത് ദാലിക്ക എന്നുള്ള വാക്കിന്റെ അറബി അർത്ഥം അത് ആ എന്നൊക്കെയുള്ള അർത്ഥമാ. ആ കിതാബിലുണ്ട്, അത് നിങ്ങൾ മറിച്ചിട്ട് എന്താക്കി? ഈ കിതാബിൽ എന്താക്കി? ഇതുപോലെ നിക്ക്, അതുപോലെ കള്ളത്തരം വീരോ ഇവിടെ നടക്കത്തില്ല ഗ്രൂപ്പില്. മനസ്സിലായോ? ഇവിടെ എല്ലാവർക്കും അത് അറിയാം. ഞങ്ങളൊക്കെ പഠിക്കുന്നവരാ, പഠിച്ചവരാ. വീര് മദ്രസിൽ പഠിച്ചതുപോലെ മദ്രസിൽ പഠിച്ച ആ അതന്നെ ഞാൻ പറഞ്ഞത്. ആടിനെ വീര് പട്ടിയാക്കരുത്. മനസ്സിലായോ? ആടിനെ പിടിച്ച് പട്ടിയാക്കുന്ന സ്വഭാവം ഇവിടെ നടക്കത്തില്ല. ഇവിടെ എല്ലാവരും ഖുർആനും പഠിച്ച് ഹദീസും പഠിച്ച് തഫ്സീറുകളൊക്കെ പഠിച്ചവരാ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അപ്പൊ ഈ പൊട്ടത്തരം, ഈ പൊട്ടത്തരം ഇവിടെ ഒന്ന് വിളിച്ച് പറയരുത്, അത് അംഗീകരിക്കത്തില്ല കേട്ടോ. ആ പരിചയപ്പെടുന്നത് പുസ്തകം അതിൽ നിന്ന ആ കിതാബിലുണ്ട്. ദാലിക്കൽ കിതാബുലാ റൈബ ഫീഹി ഉദല്ലിൽ മുത്തഖീൻ. ആ കിതാബിലുണ്ട്, അതല്ല ഈ കിതാബിലുണ്ട് എന്നല്ല അർത്ഥം. അല്ല അതിന് ദാലിക്ക എന്നുള്ള വാക്കിന് അതിൽ എന്നുള്ള അർത്ഥം. ഖുർആന് പറഞ്ഞതല്ലേ, അറബി അല്ലേ അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് വ്യാഖ്യാനിക്കുക. സ്വല്ലൂന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വലാത്ത് ചൊല്ലുകാലെ പ്രഘോഷിക്കുക. ഇവിടെ സ്വല്ലൂന എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? പ്രാർത്ഥിക്കുക എന്നുള്ളതാ ഒറിജിനൽ അർത്ഥം. പ്രകീർത്തനം ഇവിടുന്ന് മണ്ടത്തരൊന്ന് ഈ വെറുതെ വർത്തമാനം പറയാതെ. ഇവരാരും ഒന്നും ശരിയായ രീതി പറയത്തില്ല. എല്ലാത്തിനും മുടക്ക് ന്യായങ്ങളാണ്. ദൈവത്തെ ഓർത്ത് അങ്ങനെ വിട്ട് വേറെ കാര്യങ്ങളാണ്. വെറുതെ സമയം കളയാനാ കേട്ടിരിക്കുക. താഴേക്ക് വിട്ടു. ഞാൻ ഒരു നുണയം പറഞ്ഞില്ലല്ലോ, ഉള്ള സ്വത്വം തന്നെ പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഇവിടെ വളരെ വ്യക്തമായിട്ട് ദാലിക്ക എന്നുള്ള ദാലിക്ക എന്നുള്ള അറബ് വാക്കിന് ആ എന്നുള്ള അർത്ഥമല്ല അത് എന്നുള്ള ഇത് എന്നുള്ള അർത്ഥമുണ്ടോ അവിടെ? പിന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം. ദാലിക്കൽ കിതാബിലിൽ മുത്തഖീൻ, ആ കിതാബിലുണ്ട് എന്ന് പറയാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? അത് നേരാക്കി അത് എന്നുള്ള വാക്കിന് നിങ്ങൾ കൊണ്ട ഇതിൽ നിന്നാക്കി, നിങ്ങൾ കിതാബിലാക്കി മാറ്റി നിങ്ങളത്. ഇതുപോലെ യുസല്ലൂന എന്നുള്ള അർത്ഥത്തിന് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രഘോഷിക്കുക എന്നുള്ള അർത്ഥമാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഓരോ സമയം ക്രിസ്ത്യാനികൾ ഇട്ട് അലക്കുന്നതിന് പകരം നിങ്ങൾ പുതിയ പുതിയ വാക്കുകളെ ഡിക്ഷണറി കൊണ്ടുപോയി ചേർക്കുക. നാണമില്ല എങ്ങനെ പറയാനായിട്ട്. ഇല്ല, അത് അങ്ങനെയല്ല. അന്ന സലാത്ത് ഒരു സലാത്ത് ചൊല്ലേ അലി സാർ, ഒരു സലാത്ത് ചൊല്ലേ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ, വിഷയം ഒരു മിനിറ്റ്. അലി സാറിന് ഒരു വീരുവിനോട് വീരുവിനോട് ഒരു കാര്യം പറയട്ടെ. വീരു ഒരു നല്ല മനുഷ്യനാണ്, ശുദ്ധനായ ഒരു മനുഷ്യൻ. വീരു അസഭ്യമൊന്നും പറയത്തില്ല, അതിലൊക്കെ വീരുവിനെ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു. പക്ഷേ വീരുവിന് വന്നാൽ അത് മലയാള ഭാഷ അറിയത്തില്ലെന്ന് വീരു തന്നെ പറയുന്നു. ഏത് ഭാഷയാണ് വീരുവിന് അറിയാവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വീരുവിനെ ഞാൻ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു ഈ അർത്ഥത്തിൽ. പക്ഷെ വീരുവിനോട് ഒരു കാര്യം തുറന്ന് പറയാനുള്ളത്, വീരു ഇവിടെ വന്ന് സംസാരിക്കുന്ന അലി പാസ്റ്റർ, അതുപോലെ ഇവിടെ പഠിപ്പിക്കുന്ന
ഞാനൊരു നിഷ്പക്ഷനായിട്ട് സംസാരിക്കുകയാണ്, ഇടയ്ക്ക് നിന്നുകൊണ്ട്. അവരുടെ ഒന്നും അപ് ടു ദ സ്റ്റാൻഡേർഡ് ആ ഖുറാനെ പറ്റിയോ മറ്റ് വിഷയങ്ങളെ പറ്റിയോ അറിയാനോ പറയാനോ വീരുവിന് അറിയത്തില്ല, വീരുവിന് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാതെ സംസാരിക്കാതെ എൻ്റെ ഒരു ഒരു വീരുവിനോടുള്ള ഒരു അപേക്ഷ, വീരു ഇതൊക്കെ പഠിക്കുക കുറച്ച്, കുറച്ചുകൂടെങ്കിലും ബൈബിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൻ ഈ അലിപ്പാസ്റ്ററൊക്കെ മണ്ടനായിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഈ വിശ്വാസം വിട്ടിട്ട് താൻ മനസ്സിലാക്കിയ, താൻ ജനിച്ച തൻ്റെ മാതാപിതാക്കളൊക്കെ സ്നേഹിച്ച് തന്നെ വളർത്തിയ, ഇത് ഓതിക്കൊടുത്ത് ചെവിയിൽ ഓതിക്കൊടുത്ത് വളർത്തിയ ആ വിശ്വാസം വിട്ടിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുക മാത്രമല്ല അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതിൻ്റെ കാര്യം, അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പം വീരു ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒരു നിഷ്പക്ഷ മനസ്സോടെ പഠിക്കുക. വീരു ഒരു ശുദ്ധനായതുകൊണ്ട് വീരു ഇതെല്ലാം വീരു എന്തോ ഗ്രഹിച്ചിരിക്കുന്നു അതെല്ലാം അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്, അങ്ങനല്ല. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പം അവരെ അപ്രീസിയേഷൻ ചെയ്യുന്ന ഒരു വാക്യം, അല്ലെങ്കിൽ അവരെ അനുബോധിച്ച് പറയുന്ന ഒരു വാക്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി കണ്ടു, അതിൽ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ബരോവയിലുള്ള, അത് കഴിഞ്ഞ് ബരോവയിലേക്ക് പോയി, ബരോവയിൽ ചെന്നപ്പം പൗലോസ് പറയുകയാണ് ബരോവയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരാണ്, കാരണം അവർ ഞാൻ പറയുന്നത് അങ്ങനെയാണോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവരായിരുന്നു. അപ്പം ഈ എന്തേലും കേട്ട് അതൊക്കെ അങ്ങ് വെട്ടി വിഴുങ്ങാതെ ഉത്തമന്മാരായിരിക്കണം, കുറച്ചുകൂടെ കനമുള്ളവരും കുറച്ചുകൂടെ കഴമ്പുള്ളവനാകണമെന്നാണ് എനിക്ക് വീരുവിനോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ശരി ഏതാണെന്നൊക്കെ ഇങ്ങനെ ശോധന ചെയ്യണം നമ്മള്. അല്ലാതെ ചുമ്മാ ഇപ്പൊ അലിപ്പാസ്റ്റർ വിട്ടിരുന്ന് പറഞ്ഞു, ഞാൻ എന്തേലും പറഞ്ഞു, അച്ഛൻ ബ്രദർ പറഞ്ഞു, ഇതങ്ങ് കേട്ടച്ച് പോയാൽ പോരാ. ഇവര് പറയുന്നതാണോ ശരി, അതോ ഉസ്താദ് പറഞ്ഞതാണോ ശരി എന്ന് ഖുർആൻ എടുത്തും ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കണം. ചുമ്മാ അതെ വെട്ടി അങ്ങ് വിഴുങ്ങല്ല. വീരുവിനെ ഞാൻ പറഞ്ഞല്ലോ, വീരു ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ഞാൻ കുറേ നാളായിട്ട് വീരുവിനോട് സംസാരിക്കുന്നുണ്ട്, വീരു സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്, വീരുവിനെ ഞാൻ അംഗീകരിക്കുന്നു, ആ അർത്ഥത്തിൽ ഞാൻ വീരുവിനെ അനുമോദിക്കുന്നു. പക്ഷെ വീരു മനസ്സിലാക്കേണ്ട കാര്യം, വീരു ഇതൊക്കെ ഒന്ന് ഒന്ന് പഠിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. അപ്പം ഇപ്പം അലിപ്പാസും അലക്സ്പ്ലോറൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ സമയം കളയാനില്ല, ഒത്തിരി നേരം സംസാരിച്ചു. അപ്പൊ വീര് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കഴമ്പായിട്ട് പഠിച്ചിട്ട് ഇച്ചിരി കഴമ്പുള്ള കാര്യങ്ങളൊക്കെ പറ. ദൈവം സഹായിക്കട്ടെ, അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം ദൈവം സത്യദൈവത്തെ അറിയാനായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കും. താങ്ക് യു വീരു. വീരുവിനോട് ഒരു പണക്കവും ഇല്ല ഇവിടെ ആർക്കും. വീരുവിനെ ഞങ്ങൾക്കെല്ലാം വലിയ സ്നേഹമാണ്. വീരു യേശുവിനെ അറിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ.